ഹായ് ഡിയേഴ്സ്, ദിയാസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി നല്ല കരുത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ മാസ്കുമായിട്ടാണ്. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ചെമ്പരത്തിയൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറാൻ, മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചെമ്പരത്തിയുടെ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ചെമ്പരത്തിയുടെ ഹെയർ മാസ്ക് തയ്യാറാക്കാം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഒരു ചെമ്പരത്തി പൂവ് മാത്രം മതി. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ചെമ്പരത്തിയുടെ പൂവും വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 5-6 ചെമ്പരത്തിയുടെ ഇല. ഒരുപാട് മൂത്തിട്ടുള്ള ഇല എടുക്കരുത്, എന്നാൽ ഒരുപാട് തളിരിലയും എടുക്കരുത്. ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ചെമ്പരത്തിയുടെ ഇല നിങ്ങൾ എടുക്കണം. അപ്പോൾ ഒരു 5-6 ചെമ്പരത്തിയുടെ ഇലയും നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് തൈരാണ്. തൈര് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്, നല്ലൊരു കണ്ടീഷണറാണ്. നമ്മുടെ മുടിയെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതാണ്. മുടി വളരാനും മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് തൈര്. അപ്പോൾ ഒരു 4 സ്പൂണോളം തൈരും കൂടെ ആവശ്യമാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് രണ്ടും കൂടെ മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 4 സ്പൂണോളം തൈരും കൂടെ ചേർക്കുക. നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ തലയിൽ സാധാരണ തേക്കുന്ന എണ്ണയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു ഹെയർ മാസ്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങളുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളൊരു 1/2 മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരിക്കുക. 1/2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ല കരുത്തോടെ മുടി വളരുന്നതാണ്. മുടിയുടെ പൊട്ടലും അതുപോലെ തന്നെ മുടിക്കുള്ള കറുപ്പ് കുറവും ഒക്കെ മാറിയിട്ട്, മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരും.